നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. അംഗൻവാടി ജീവനക്കാർ ചേർത്തല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ CATO കഞ്ഞിക്കുഴി, പട്ടണക്കാട്, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ചേർത്തല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. CATO നേതാവ് അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ നമ്മൾ കൊച്ചുനാളിൽ ഏതെങ്കിലും കേന്ദ്ര ഉദ്യോഗസ്ഥനെ കാണണമെങ്കിൽ പോസ്റ്റ്മാനെയാണ് കാണുന്നത്. ഒരുപാട് പോസ്റ്റ്മാൻ, പോസ്റ്റ് വ്യൂമൻ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിൽ പ്രോസസ്സിംഗ് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസുകളിൽ ജീവനക്കാരായിട്ടുള്ളൊരു എണ്ണം ഹെഡ് പോസ്റ്റ് ഓഫീസിലൊക്കെ വളരെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. കാരണം കേന്ദ്രം ഇതെല്ലാം നിർത്തുകയാണ്. കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥയിലുള്ള എല്ലാ സംഗതികളും നിർത്തിയാണ്. അതിലെ നിർത്തി എന്താ ചെയ്യണത്? അതെല്ലാം വൻകിട സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കുകയാണ്. വാർത്താ വിനിമയ സംവിധാനങ്ങൾ മുഴുവനിപ്പോൾ സ്വകാര്യ മുതലാളിമാരുടെ കൈകളിലോട്ട് എത്തിക്കുകയാണ്. അംബാനിയെ പോലെയുള്ള വലിയ മുതലാളിമാരുടെ കൈകളിലോട്ട് എത്തിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നേരെയില്ല. അംഗനവാടി ജീവനക്കാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്നവരാണല്ലോ. കാരണം ഏറ്റവും കൂടുതൽ പ്രയാസമറിയിൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് അംഗനവാടി ജീവനക്കാർ. കാരണം കൊച്ചുകുട്ടികളെ ഇരുത്തി ശിക്ഷണത്തിൽ കൊണ്ടുപോവുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. ഉയർന്ന രാജ്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ വേദന നൽകുന്നത് കൊച്ചുകുട്ടികളുടെ പരിരക്ഷണത്തിനാണ്. LKG UKG തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന അധ്യാപക വർക്കർമാർക്കൊക്കെയാണ് ഉയർന്ന രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്നത്. ഇവിടെ ഏറ്റവും പ്രയാസമേറിയ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ശമ്പളം വളരെ തുച്ഛമായിട്ടുള്ളതാണ്. NC വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. CATO ചേർത്തല ഏരിയ സെക്രട്ടറി P ഷാജിമോഹൻ, അമ്പിളി സതീശൻ, പ്രീതികല, സുജമ്മ എന്നിവർ സംസാരിച്ചു. ബിൻ മീഡിയ, ചേർത്തല.